ഒരായിരം കിനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. ചുരുക്കി പറഞ്ഞാൽ തലക്ക് പിടിച്ചിട്ട് ഇടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊട്ടും അതിശയോക്തിയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഈയിടെയായിട്ട് കുനാഫയ്ക്ക് കേരളത്തിൽ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുനാഫയിൽ അങ്ങോട്ട് ആറാടാൻ പോവാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏറെക്കുറെ ഐറ്റംസ് എല്ലാം ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇരുന്നിട്ട് പരിപാടി മെല്ലെ അങ്ങോട്ട് തുടങ്ങിക്കളയാം അല്ലേ. അപ്പോ ദാ ഇതൊക്കെയാണ് ആദ്യത്തെ റൗണ്ടിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ആരും വരാനൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ പതുക്കെ അങ്ങോട്ട് തുടങ്ങുവാണേ. അപ്പൊ ആദ്യം തന്നെ ഇവിടുത്തെ ഷെഫ് സ്പെഷ്യൽ കുനാഫ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങിക്കളയാ. ഇതിന്റെ പേര് എനിക്ക് നേരത്തെ മൂപ്പര് പറഞ്ഞിട്ട് മനസ്സിലായത് ക്രഞ്ചി ക്രീമി ഷെഫ് സ്മോൾ എന്നാണേ. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മേലോട്ട് ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് അങ്ങോട്ട് ചുറ്റി ചോദിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് കുനാഫയും പിന്നെ ആ വെനീല ഐസ്ക്രീമും റോസ്റ്റഡ് പിസ്തയും എല്ലാം കൂടെ ചേർത്തതാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ കോരി ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് ഞാനങ്ങോട്ട് കഴിച്ചേ. ഓ, ഇത് വിഷയമാണ് കേട്ടാ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുണ്ടല്ലോ വളരെ നല്ലൊരു ഇതായിരുന്നു കേട്ടാ. അപ്പം അങ്ങനെ ആ ക്രീമി ക്രഞ്ചി കുനാഫയും പിന്നെ ആ വെനീല ഐസ്ക്രീമും കൂടെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴല്ലോ നിങ്ങൾ അതിൻ്റെ മധുരത്തിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ക്രഞ്ചി ആയിരുന്നു, പിന്നെ ആ ചീസിൻ്റെ ഫ്ലേവറും സെറ്റായിരുന്നു. അപ്പോൾ അതിന് ശേഷമോ ഞാൻ ഈ അസോർട്ടഡ് കുനാഫ കൂടി ഒന്ന് അങ്ങോട്ട് കഴിച്ചു നോക്കട്ടെ. അപ്പം ഈ നാല് കുനാഫയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ചോക്ലേറ്റ് ടോപ്പിംഗ് വരുന്ന കുനാഫയാണ് ഞാൻ ആദ്യം കഴിച്ചത്. അത് ബൗണ്ടി ടോപ്പിംഗ് വരുന്ന കുനാഫയായിരുന്നേ. എനിക്ക് പൊതുവെ ചോക്ലേറ്റ്സിൻ്റെ കൂട്ടത്തിൽ വലിയ ഇഷ്ടമല്ലാത്തൊരു ചോക്ലേറ്റാണ് ഈ ബൗണ്ടി. അപ്പോൾ അതിനുശേഷം കഴിച്ചത് ഓറിയോ ടോപ്പിംഗ് വരുന്ന കുനാഫയായിരുന്നേ. ക്യാമറ പിടിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നതും പിന്നെ ഇത് മുറിക്കുന്നതും കോരിയെടുത്ത് കഴിക്കുന്നതും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഹാൻഡ്ലിങ് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് നീറ്റായിട്ട് കഴിക്കാൻ പറ്റാത്തത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഈ അസോർട്ടഡ് കുനാഫാസിലെ നാല് കുനാഫാസും അടിപൊളിയായിരുന്നെങ്കിലും അതിൽ എൻ്റെ ഫേവറേറ്റ് രണ്ടെണ്ണമായിരുന്നു കേട്ടോ, സ്നിക്കേഴ്സും പിന്നെ കിറ്റ്കാറ്റും. അപ്പോൾ ആ നാല് കുനാഫയും കഴിച്ചതിന് ശേഷവും ഞാൻ പതുക്കെ നെക്സ്റ്റ് കുനാഫയിലോട്ട് അങ്ങോട്ട് കടന്നു. അപ്പം ഇതാണ് ക്ലാസിക് 50-50 കുനാഫ. ഒരു സൈഡിൽ നട്ടിയും മറ്റേ സൈഡിൽ ന്യൂട്ടലും. അപ്പം ഇതിൻ്റെ മേലെ ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് അങ്ങോട്ട് ചുറ്റി ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് വേർതിരിച്ച ശേഷമോ ഈ ന്യൂട്ടല കുനാഫ ഇങ്ങനെ കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചിട്ട് തുടങ്ങിക്കളയാം അല്ലേ. ഓരോ ബൈറ്റിലും ആ ക്രഞ്ചിനെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂട്ടല കുനാഫ ഏകദേശം പകുതി കഴിച്ച ശേഷമോ ഞാൻ പതുക്കെ നട്ടി കുനാഫയിലോട്ട് അങ്ങോട്ട് കടന്നു കേട്ടോ. റോസ്റ്റ് ചെയ്ത കാഷ്യൂസും പിന്നെ പിസ്തേൻ്റെ ക്രംബിൾസ് ഒക്കെ ആയിട്ട് നല്ല സെറ്റ് സാധനം. ഇത് വിഷയമാണ്, കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ എൻ്റെ അടുത്ത സെറ്റ് ഓഫ് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചീസ് കുനാഫേൻ്റെ മേലെ ആ ഷുഗർ സിറപ്പ് നല്ലപോലെ അങ്ങോട്ട് ചുറ്റിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് കാത്തു വെക്കുക. അപ്പോൾ ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ കുനാഫേൻ്റെ അടിത്തട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഇനി പതുക്കി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ കുനാഫേൻ്റെ ഒരറ്റത്തുനിന്ന് ദാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇതിനിടയിൽ മേലെ ഒഴിച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് പതുക്കി ആ ചീസിലോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോഴൊരു മണം ഉണ്ടല്ലോ അത് ഇങ്ങനെ എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടേനും കേട്ടാ. അപ്പം എൻ്റെ കൺട്രോളും ഒരു വശത്തു നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടേനെന്ന് അതിൻ്റെ കൂടെ ചേർത്ത് പറയണം. ഇത് ചീസ് കുനാഫ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി കഴിക്കുന്ന കുനാഫേൻ്റെ കത്തേഫി ടെക്സ്ചർ ഉണ്ടല്ലോ അതായിരുന്നില്ല കേട്ടോ ഇതിന്. അപ്പോൾ ആ ഷുഗർ സിറപ്പിൽ സോക്കായിട്ടുണ്ടായിരുന്ന ഈ ചീസ് കുനാഫ ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കാനുണ്ടല്ലോ ആ ചീസിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ പെർഫെക്റ്റ് ആയിരുന്നു. അതിനുശേഷമോ രണ്ട് ചെറിയ കുനാഫ കോണും കൂടെ അങ്ങോട്ട് കഴിച്ചിനെ. അതിലൊന്ന് ന്യൂട്ടല ആയിരുന്നു, മറ്റേതൊരു മിൽക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ആ രണ്ട് കോൺ കുനാഫയും ടെക്സ്ചർ വൈസ് ആയാലും ഫ്ലേവർ വൈസ് ആയാലും അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിന്. പിന്നെ ആ കോംബോയിൽ ബാക്കിയുണ്ടായിരുന്ന ചെറിയ രണ്ട് കുനാഫ കൂടി ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു. ചില കുനാഫ സ്പോട്സിലെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ വെറുതെ പഞ്ചസാര വെള്ളം കലക്കിയ പോലെ ഉണ്ടാവും, പക്ഷേ ദിസ് റിയലി ഹാഡ് ആൻ അമേസിംഗ് ഫ്ലേവർ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഞാനിവിടുന്ന് കഴിച്ചത്. ശരിക്കു പറഞ്ഞാൽ പാമ്പായിട്ടാണ് ഇവിടുന്ന് എണീച്ച് പോയത്. ഇനി സ്പോട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. എറണാകുളം പനമ്പള്ളി നഗറിലുള്ള കുനാഫ വേൾഡ് ആണ്. ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പം ശരി,
എന്നാലും നമ്മളെ കണ്ണൂരിൽ നിന്ന് എന്താ ഇതുപോലെ നല്ലൊരു കുനാഫ സ്പോട്ടൊന്നും വരാത്തപ്പാ.